സ്നേഹമുള്ളവരെ, അടുത്ത ഇനം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മിമിക്രിയാണ്. കലാഭവനിലെ പുതിയ മിമിക്സ് താരങ്ങളായ ഷാജോണും പ്രചോദും വിഷനും ഷിബുവും ചേർന്നൊരുക്കുന്നു. പരസ്യ ചിത്രങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇത്തരത്തിലുള്ള ഒരു പരസ്യ നിർമ്മാണം നടത്തുന്ന വ്യക്തിയുടെ വീടിനുള്ളിൽ നടക്കുന്ന ഒരു വിവാഹ ആലോചന. ഇതാണ് പെണ്ണിന്റെ വീട്, മനസ്സിലായല്ലോ. കഴിഞ്ഞ ദിവസം ആ പെണ്ണിന്റെ വീട് ചളവാക്കിയത് പോലെ ഇവിടെ ചളവാക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഡീസൻസി കീപ്പ് ചെയ്യണം, മനസ്സിലായല്ലോ. ഇതാണ് പെണ്ണിന്റെ വീട്. ഇവർ ഒരുപാട് പരസ്യങ്ങൾ നിർമ്മിക്കുക, അഭിനയിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നല്ലോ. പെണ്ണിന്റെ അപ്പൻ ധാരാളം പരസ്യങ്ങൾ നിർമ്മിക്കുന്ന ആളാ. അമ്മയും അല്ല, നീ കെട്ടാൻ പോണ പെണ്ണും പെണ്ണിന്റെ അമ്മയും ധാരാളം പരസ്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് താമസിച്ചാൽ ഒരുപാട് പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഒരുപാട് പരസ്യം അഭിനയിക്കാം, പക്ഷേ ചളവാക്കിക്കല്ലേ. വീട് തന്നെയല്ലേ, ഈ വീടിന്റെ ഫ്രണ്ടിൽ എന്താ ഈ പ്രൊട്ടനാം കമ്പിളി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? പ്രൊട്ടനാം കമ്പിളി നല്ലടാ, പ്രോക്ടർ ആൻഡ് ഗാംബിൾ. പെണ്ണിന്റെ അപ്പനെ വിളിക്കാം. അപ്പോ അച്ഛോ, അമ്മ തന്നെ അച്ഛൻ ചങ്ങനെ പൊട്ടിച്ചു വരികയാണ്. ഞാൻ ചിരിച്ചാണത്. അണ്ണാക്കിന്റെ കോളിമല്ലി നടക്കുന്ന മൂന്നാനെ ആദ്യം കാണുകയാണ്. നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. കല്ല് നടക്കുന്നു. അത് കല്ലല്ല മോനെ, കാലന എന്റെ അച്ഛൻ. അച്ഛൻ എന്തായി തപ്പുന്നത്? എന്റെ ഓൾഡ് മങ്ക്. ഓൾഡ് മങ്കാണോ? അത് ഞാൻ കുടിച്ചിട്ട് ജയകുമാറിന് കൊടുത്തു, ജയകുമാർ കുടിച്ചിട്ട് പ്രചോദനം കൊടുത്തു, പ്രചോദനം കുടിച്ചിട്ട് നമ്മുടെ ശിബുവിന് കൊടുത്ത്, എല്ലാരും കുടിച്ചു കഴിഞ്ഞപ്പോ. ഇത് വാളോ അതോ ഹനുമാന്റെ വാലോ? തിരുന്നതേയില്ല. ചക്കതല്ലാന്റെ ചുക്ക. നമുക്ക് ആരംഭിക്കാലോ, ആരംഭിക്കാം ചടങ്ങ്, ആരംഭിക്കാലോ, ആരംഭിക്കാം. മനോഹരം വന്നിരിക്കുന്നു. ജലദോഷമുണ്ടോ? ഉണ്ട്. മൂക്കടപ്പുണ്ടോ? ഉണ്ട്. തലവേദനയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് വിക്സ് ആക്ഷൻ 500. എന്റെ പൊന്നമ്മാവ ഞങ്ങൾക്ക് മരുന്നും മന്ത്രവും ഒന്നും അല്ല വേണ്ടത്. പെണ്ണിനെ വിളിക്ക്, പെണ്ണിനെ വിളിക്കാം. വിളിക്ക് അമൂല്യ. നിങ്ങൾ രണ്ടുപേരും വഴക്കമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്ന ചായ അല്ല, ഞാൻ പശുവിന് കൊടുക്കാടുത്ത് കാടിവെള്ളമാ. ചുമ്മാ തന്നെ, ഈ ചായക്ക് നിറമില്ല. നിറമുണ്ടെങ്കിൽ സാധില്ല, സാധുണ്ടെങ്കിൽ കടുപ്പമില്ല. ഏത് ചായയിലുണ്ട് ഈ മൂന്ന് ഗുണവും? ഇപ്പോഴുണ്ടോ നിറം? ഉണ്ട്. സ്വാദ് ഉണ്ട്. കടുപ്പ് ഉണ്ട്. ഉണ്ട്. ഏത് ചായക്കുണ്ടാ ഈ മൂന്ന് ഗുണവും? മൂന്ന് ഗുണവുമുള്ള ത്രീ റോസ്. എക്സ്ക്യൂസ് മീ, കുട്ടി ഏത് കോളേജിൽ പഠിക്കുന്നു? കോളേജിലോ? ഞാനോ? എന്റെ പട്ടി പോകും. എന്റെ കുഞ്ഞു മക്കളെ, എന്റെ മക്കളെ അതുകൊണ്ട് പുകഴ്ത്തി പറയല്ല. ഇവൾ അങ്ങനത്തെ നാറിയ പരിപാടിക്കൊന്നും പോവാറില്ല. ചായ കുടിച്ചു കഴിഞ്ഞോ? എങ്കിൽ പോയി പല്ലുകൾ ബ്രഷ് ചെയ്യൂ. എന്റെ പൊന്നമ്മ രാവിലെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ടാണ് വന്നത്. അത് പോരാ, ദിവസവും ചായ കുടിച്ചതിന് ശേഷം പല്ലുകൾ ബ്രഷ് ചെയ്യണം. എല്ലാ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷിനുള്ളിൽ കുടിക്കേറി പല്ലിന്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നില്ല. അവിടെയാണ് കീടാണുക്കൾ വളരുന്നത്. എന്തൊരു വായിനാറ്റം! വീണ്ടും അതേ വായിനാറ്റം, കാരണം ബാക്ടീരിയ. അടുത്തെ പല്ല് ഞാൻ കുടിച്ചു. ഇവിടെ വീണ്ടും അതെന്ത ക്ഷയം? കാരണം ബാക്ടീരിയ. പിടിച്ച അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കും. എക്സ്ക്യൂസ് മീ, മോളുടെ പേരെന്താണ്? എന്റെ പേര് സീമാദേവി, മമ്മിയുടെ പേര് ഭീമാദേവി. എന്തൊരു ആരോഗ്യം, എന്തായിരുന്നു രഹസ്യം? പണ്ടം തളത്തി പൂക്കളുടെ സായൻ. എന്തൊരു വളവളപ്പ്, മടലു പോലെ മൃദുലം. മുഖയേമത്തിനെ കുട്ടി എന്ത് ചെയ്യുന്നു? ദിവസവും രാവിലെ എന്നെ തെറി പറയുന്നു. ഇഷ്ടപ്പെട്ടോ? എന്ത് സ്മാർട്ടാ, എങ്കിലും ആ വിയർപ്പ് പെണ്ണിനേക്കാൾ
ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ അമ്മയാണ്. ഓണം, വിഷു, ക്രിസ്തുമസ്, ഈസ്റ്റർ, പതിനാറടിയന്ത്രം, ഹർത്താല്, ബന്ദ്, വിശേഷ ദിവസം ഏതുമായിക്കോട്ടെ, പെണ്ണിന്റെ അമ്മ എനിക്കൊരു ഉത്തമ സഹായിയായിരിക്കും. നിങ്ങൾ അച്ഛനോട് പറഞ്ഞ് വേറെ കെട്ടിയെടുത്തോ. ബാലെ എന്ന കലാരൂപത്തെ മിമിക്രിയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഒരു ജോലിക്കാരി മൂലം വീട്ടിലുണ്ടാവുന്ന മഹാദുരന്തം. ഹായ് മുതലാളി, വേണ്ട വേണ്ട, എന്നോടൊന്നും മിണ്ടണ്ട. എടി എന്താടി രാജമ്മേ നോക്കി ചിരിക്കുന്നതെന്തോന്നു പറയാനാടി. പിന്നെ ആ പണ്ടര കാലി ഉറങ്ങിയോ പൊന്നെ, നീ അടുത്തോട്ടു വരിനടിയേ. എടി എന്താടി രാജമ്മേ നോക്കി ചിരിക്കുന്നതെന്തോന്നു പറയാനാടി. വേണ്ട ആ പണ്ടര കാലി ഉറങ്ങിയോ പൊന്നെ, നീ അടുത്തോട്ടു വരിനടിയേ. ഇങ്ങോട്ട് വാടി. വേണ്ട വേണ്ട, കൂടുതൽ കിന്നരയ്ക്ക് ഒന്നും വേണ്ട. എന്താ നിന്റെ പ്രശ്നം? വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ? വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരുന്നില്ലേ? വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. ജീവിതം എനിക്ക് ഗ്യാസ് ഇല്ലാത്ത സോഡ പോലെയാണ്. എന്റെ കരൾ, എന്റെ കുളിരായ കരളേ. ഈ മുതലാളിയുടെ ഒരു കാര്യം, എല്ലാ ദിവസവും ഇങ്ങനെയാ. എങ്ങനെ? പള്ളിക്കരകിലെ ഷാപ്പിൽ കയറി കള്ളു കുടിക്കും ചേട്ട, കള്ളു കുടിക്കും ചേട്ട. പാതിരവായാൽ പെരുന്നാളല്ലേ, എല്ലാ നാളും പൂസ, രാത്രി നേരം പോകാ. എന്റെ രാജമ്മേ, നീ ആള് കൊള്ളാമല്ലോ. പിന്നെ എന്റെ അടുത്ത് കണ്ടിട്ട് എന്റെ കൺട്രോള് പോകുന്ന എന്റെ അംശിയേണ്ടി വളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, എന്നും എന്നും എന്നെ നോക്കി വെയിറ്റ് ചെയ്യണതെന്ത്, വെയിറ്റ് ചെയ്യണതെന്ത്. ഒന്ന് പതുക്കെ, കൊച്ചവ നല്ല ഉറക്ക. എടി അവൾ എനിക്ക് പുല്ല. ഈ രാത്രിയിൽ നിന്നെ ഞാൻ ചുംബന പൂ കൊണ്ടു മൂടാം. എന്റെ വേലക്കാരി വേണ്ട വേണ്ട, എനിക്കേ നാണമകുന്നു, മിനി നുകുന്നു, പിന്നരികിൽ വന്നു നിൽക്കുമ്പോ നാണമകുന്നു, മിനി നുകുന്നു, പിന്നരികിൽ വന്നു നിൽക്കുമ്പോ. എന്റെ പ്രിയതമേ, നാണോ? എന്തിന്? നിനക്കറിയാമോ, പാവാടപ്രായത്തിൽ പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ചൂണ്ടയിട്ടു നോക്കിയിരുന്നു. അന്ന് നിന്നെ ലൈനാക്കാൻ പ്ലാൻ ഇട്ടിരുന്നു ഞാൻ. ഈ മുതലാളിക്ക് എന്നെ അത്രക്ക് ഇഷ്ടാ? ഇഷ്ടമാണോന്നോ? എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തരതികേ മോളെ. മുതലാളി, എനിക്കൊരു ഡൗട്ട്. ഏ അമിട്ടോ, എവിടെ? അയ്യോ അമിട്ടല്ല, ഡൗട്ട്, ചെറിയ സംശയം. എന്താ സംശയം? ഇൻ പ്രാണനായകനെ എന്തു വിളിക്കും? അയ്യോ മുതലാളി, എനിക്ക് പേടിയാകുന്നു. എന്തിന്? ഈ പ്രേമത്തെ പറ്റി കൊച്ചമ്മല്ല അറിഞ്ഞാലുണ്ടല്ലോ. അടുക്കളയുടെ പിറകില്ലെന്നും പതുങ്ങി വരും രാജമ്മേ നീ. എന്താ? ആരോടും പറയരുതി പ്രേമത്തിന്റെ രഹസ്യം. ഞാൻ പറയില്ല. അടുക്കളയുടെ പിറകില്ലെന്നും പതുങ്ങി വരും രാജമ്മേ നീ. ആരോടും പറയരുതി പ്രേമത്തിന്റെ രഹസ്യം. എന്റെ എടി അവളെങ്ങാനും ഇത് കണ്ടാലുണ്ടല്ലോ. സംഗതി
അറിയാന്റെ ഒരു ശൃംഗാരം. ആ നീ എന്താ ഈ പറയുന്നത്? നീ വിചാരിക്കണ പോലെ ഒന്നും അല്ല. ഈശ്വര ചിന്ത മനുജനു ശാശ്വതമേ ഉലകി ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകി. പൊന്നു മോളെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കാന്റെ കരലെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ എനിക്ക്, മുത്താണ് നീ എനിക്ക്. എന്റെ ദൈവമേ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കൈപ്പേറുമോ, ഇത്ര രാജമ്മേ. അയ്യോ കൊച്ചു മുതലാളി, ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. കൊച്ചു മുതലാളി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്ത് കാര്യം? സത്യം പറയട്ടെ, വേറൊരു ലൈൻ ഉണ്ട്. കാര്യങ്ങൾ നോക്കിയുണ്ട് പോടും. സുന്ദരിയായ നിന്നെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? സുന്ദരിമാരെ കണ്ടാൽ എന്നോട് കരളിനകത്തൊരു ചുടുവാദം, ഒരു പെൺമണി വഴിയെ നടന്നു പോയാൽ ഇടക്കഴുത്തിന് പിടിവാദം. എടി പെണ്ണെ, നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പൂവിന്റെ പേരെന്താണെന്ന് നിനക്ക് പറയാമോ? രാജമ്മേ, എടി രാജമ്മേ, നിനക്ക് എന്ത് പറ്റി രാജമ്മേ? എനിക്കിടയ്ക്കൊരു മനം മറിച്ചില്ല രാജേട്ടാ. വളിച്ച കഞ്ഞി കുടിച്ചോ, പെണ്ണെ പൂളിച്ച മോര് കഴിച്ചോ, മനസ്സറിയാതെ മനം മാറിയുന്ന ഗുളിക വല്ലതും കഴിച്ചോ? രാജമ്മേ, എടി എന്താ കാര്യം വെച്ച നീ തെളിച്ച് പറയടി. ചേട്ടാ, ഞാൻ രണ്ട് മാസം ഗർഭിണിയാണ്. മാനശേശ്വരി മ്യാപ്പു തരൂ, മറക്കാൻ നിനക്ക് മടിയാണെങ്കിൽ മാപ്പു തരൂ, മാപ്പു തരൂ. ആഹാ, അത് ശരി. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പണി നടക്കുന്നുണ്ടല്ലേ, സത്യം പറയടി. ആരാടി ഇതിന് ഉത്തരവാദി? സത്യം പറയടി. അത് മുതലാളി, ഞാൻ. വേണ്ട വേണ്ട, നീ ഒന്നും കൂടുതൽ വെള്ളം വേണ്ട. ഇതിന് ഉത്തരവാദി ആ വേലക്കാരൻ വേലായുധനല്ലേ? അവനെ ഇന്ന് ഞാൻ. എടാ വേലായുധാ, ഇവിടെ വാടാ. എന്താ എന്താ മുതലാളി പ്രശ്നം? പ്രശ്നം നിനക്കറിയില്ലല്ലേ. എന്താ മുതലാളി? പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാച്ചിന് കള്ളും കുടിച്ച് വേലക്കാരെ കട്ടത്തിലാക്കിയ വേലായുധോ, വേലക്കാരെ കട്ടത്തിലാക്കിയ വേലായുധോ. സത്യം പറയടാ, നീ അല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? പറയടാ. പറയാൻ എനിക്ക് മടിയില്ല, കേൾക്കാൻ എനിക്ക് മനസ്സില്ല. പ്രജ്ഞന്റെ പെണ്ണിന്റെ വീട് ഗർഭം ചുമക്കാൻ മനസ്സില്ല, ഈ ഗർഭം ചുമക്കാൻ മനസ്സില്ല. തെണ്ടി എട തെണ്ടി, ആ തെണ്ടി തെണ്ടി, നിന്നെ പോലെ ഈ പെണ്ണ് ചെയ്യാൻ ആരുണ്ട്? കാൽ തല്ലി ഒടിച്ചാൽ ഞുണ്ടി നടക്കും, കുട്ടകളെ ഞാൻ വിട്ടോളാം. തെണ്ടി എട തെണ്ടി, നിമിഷം നീ വീട്ടിൽ നിൽക്കരുത്, ഇറങ്ങി പോടാ പുറത്ത്, ഇറങ്ങി പോടാ പുറത്ത്. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ ശംഖുമൂതി,
ജന്മഗേഹം വിട്ടിറങ്ങി പോകും ഒരഭയാർത്ഥിയാ. വേലക്കാരൻ വേലായുധനല്ലാത്ത വീട്ടിൽ ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. വേലായുധണ്ണ, ഞാനും വരുന്നു കൂടെ. 14 വർഷം വനവാസം അനുഭവിച്ച സീതാരാമന്മാരെ പോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. മുതലാളി, എല്ലാരും പോയി. മുതലാളി എന്നെ രക്ഷിക്കണം. കണ്ണുനീർത്തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യ പാവനേ. അഭിനന്ദനം.